ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസി കറന്റ് അഥവാ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന ചാപ്റ്ററിലെ എൻസിആർടി പ്രോബ്ലംസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. എ 100 ഓം റെസിസ്റ്റേഴ്സ് കണക്ടഡ് ടു എ 220 വോൾട്ട് 50 ഹെർട്സ് എസി സപ്ലൈ. ഒരു 100 ഓം റെസിസ്റ്റൻസ് നമ്മൾ 220 വോൾട്ട് 50 ഹെർട്സ് എസി സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. What is the IRMS value of the circuit? അല്ലെ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ നെറ്റ് പവർ കൺസ്യൂംഡ് ഓവർ എ ഫുൾ സൈക്കിൾ. ഓക്കെ, അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എ സി സർക്യൂട്ട് ആണെന്ന് നമുക്കറിയാം. ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് 220 വോൾട്ട് ആണ്. ആ തന്നിരിക്കുന്ന 220 വോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏത് വോൾട്ടേജ് ആണ് അല്ലെ, വി സീറോ ആണോ അതെയോ വി ആർ എം എസ് ആണോ എന്നുള്ള കേസാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇവിടെ നോക്കിയ 50 ഹെർട്സ് എന്ന് പറയുന്ന അവിടെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു എ സി സൈക്കിൾ ആണ്. എ സിയിലൂടെ പാസ് ചെയ്യുന്നത് എപ്പോഴും ഏതായിരിക്കും, നമ്മുടെ ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. അപ്പൊ വി ആർ എം എസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വി ആർ എം എസ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 220 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു 100 ഓം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറന്റ് ഐ ഇസ് ഈക്വൽ ടു എത്ര വരും, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 220 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര വരും, 2.2. ഓക്കെ, 2.2 ആംപിയർ കറന്റ് ആണ് ഏതി ഇവിടെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ ഐ ആർ എം എസ് അല്ലെ, ഐ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്ന സർക്യൂട്ടിൽ കൂടെ പോകുന്ന ആർ എം എസ് വാല്യൂ ഓഫ് കറന്റ് എന്ന് പറയുന്ന 2.2 ആംപിയർ ആണ്. ഓക്കെ, അപ്പൊ വോൾട്ടേജ് എടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക, എ സി ആണോ എന്നുള്ള കേസ് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ എ സി സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ നെറ്റ് പവർ കൺസ്യൂംഡ് ഓവർ എ ഫുൾ സൈക്കിൾ, അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. പവറിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. പവർ ഇസ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്, വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. വി ആർ എം എസ് എന്ന് പറയുന്നത് 220 ആണ്, ദാറ്റ് ഈസ് ഗിവൺ. ഐ ആർ എം എസ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 2.2 ആണ്, 2.2. അപ്പൊ എത്ര വരും, 22 × 22 എന്ന് കിട്ടും അല്ലെ. ഈ 2.2 × 10 വെച്ച് ചെയ്യുമ്പോൾ 22 ആവും, ദാറ്റ് ഈസ് ഈക്വൽ ടു 484. ഓക്കെ, അത്രയും ഏതാണ് വാട്ട്. ഓക്കെ, അപ്പൊ എന്താ പറയാ, പവർ കൺസ്യൂംഡ് എത്രയാണെന്നുള്ള കേസും നമുക്ക് കിട്ടി, ഐ ആർ എം എസും നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പീക്ക് വോൾട്ടേജ് ഓഫ് ആൻ എ സി സപ്ലൈ ഈസ് 300 വോൾട്ട്. പീക്ക് വോൾട്ടേജ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്, വി സീറോ. വി സീറോ ഇസ് ഈക്വൽ ടു 300 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. വട്ട് ഈസ് ദ ആർ എം എസ് വോൾട്ടേജ്, ആർ എം എസ് വോൾട്ടേജ് എത്രയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് 2 അല്ലെ. അപ്പോ വി സീറോ തന്നിട്ടുണ്ട് 300 ആണ്, 300 ÷ √2 അത്രയും വോൾട്ട് ആണ് എന്തെന്ന് പറയാ, ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയാ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ദ ഐ ആർ എം എസ് ഓഫ് എ സർക്യൂട്ട് എന്ന് വെച്ചാൽ ആർ എം എസ് വാല്യൂ ഓഫ് കറന്റ് ഇൻ എ സർക്യൂട്ട് ഈസ് 10 ആംപിയർ ആണ് അല്ലെ. ഐ ആർ എം എസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു, ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു 10 ആംപിയർ. ഓക്കെ, ഫൈൻഡ് ദ പീക്ക് വാല്യൂ ഓഫ് കറന്റ്, നമ്മളോട് ചോദിച്ചിരിക്കുന്ന പീക്ക് വാല്യൂ ഓഫ് കറന്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോ ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എഴുതാം, ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു ഐ സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഓക്കെ, അപ്പൊ ഐ സീറോ ഇസ് ഈക്വൽ ടു എന്ത് വരും, ഐ ആർ എം എസ് ഇൻറ്റു റൂട്ട് 2 അല്ലേ വരിക. ഓക്കെ, ഐ ആർ എം എസ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 × √2 അപ്പൊ എത്ര വന്നു, 10 √2 അത്രയും ആംബിയർ ആണ് പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു വരിക. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും എങ്ങനെയാ ചെയ്യണേന്ന് മനസ്സിലായല്ലോ. പീക്ക് വാല്യൂ ആണെങ്കിൽ അവർ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞ് പ്രത്യേകം എടുത്തു തരും. ഓക്കെ, ആർ എം എസ് വാല്യൂ പീക്ക് വാല്യൂവും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, എ 44 mH ഇൻഡക്ടർ ഈസ് കണക്ടഡ് ടു 220 V 50 Hz എ സി സപ്ലൈ. ഡിറ്റർമിൻ ദ ഐ ആർ എം എസ് വാല്യൂ ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, ഒരു ഇൻഡക്റ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 44 mH ആണ് ഇൻഡക്ടൻസ് ഉള്ളത്. അപ്പൊ ഇൻഡക്ടൻസ് എൽ ഇസ് ഈക്വൽ ടു 44 mH എന്ന് പറയുമ്പോൾ 10⁻³. അത്രയും ഹെൻറി ആണുള്ളത്.
കണക്ടഡ് ടു 220 വോൾട്ട്. അപ്പൊ വി ആർ എം എസ് നമുക്ക് തന്നിട്ടുണ്ട്, വി ആർ എം എസ് ഇസ് ഈക്വൽ ടു 220 വോൾട്ട് ആണ്. ഫ്രീക്വൻസി അറിയാം, ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 50 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ ആർ എം എസ് ആണ് അല്ലെ. ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു വി ആർ എം എസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. അപ്പൊ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ എന്തെന്നാ വിളിക്കാം, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലെ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ ആണ്. എക്സ് എൽ ഇസ് ഈക്വൽ ടു എൽ ഒമേഗ എന്ന് നമുക്കറിയാം. അപ്പോ എൽ ഒമേഗ ദാറ്റ് ഇസ് ഈക്വൽ ടു വി ആർ എം എസ് തന്നിട്ടുള്ളതാണ് 220. അപ്പൊ 220 ഡിവൈഡഡ് ബൈ എൽ, എൽ എന്ന് പറഞ്ഞാൽ 44 അല്ലെ. 44 × 10⁻³ 44 × 10⁻³ ഇന്റു ഒമേഗ. ഒമേഗ എന്ന് പറയുമ്പോ 2π × f അല്ലെ. ഒമേഗയ്ക്ക് പകരം നമുക്ക് 2π f എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, 20 to 44 രണ്ട് പ്രാവശ്യം വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 10 ÷ 2 × 2 = 4 അല്ലെ. 4π f. f ഇവിടെ ഉണ്ട്, fന് പകരം എത്ര കൊടുക്കാം, 50 കൊടുക്കാം. ഇന്റു 50 10⁻³ നമ്മൾ മേളിലേക്ക് എഴുതുകയാണ്. അപ്പൊ 10⁻³ ആയി. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്തു. അപ്പോ 5 × 4 അല്ലെ. 5 × 4 = 20. അപ്പൊ 10⁻³ ÷ 20π എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, വീണ്ടും നമുക്ക് എഴുതാം 100 ÷ 2 അല്ലെ. 20 നിന്ന് 0 1000 നിന്ന് ഒരു 0 കളഞ്ഞു കഴിഞ്ഞാൽ 100 ÷ 2π That's equal to 50 ÷ π. ഓക്കെ, ഇപ്പൊ 50 ബൈ പൈ, പൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ 50 ÷ 3.14 എന്ന് കിട്ടും. 50 ÷ 3.14 That's equal to 15.9. ഓക്കെ, അത്രയും നമുക്ക് കിട്ടും. അപ്പൊ ഐ ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, ഐ ആർ എം എസ് വാല്യൂ ഇസ് ഈക്വൽ ടു 15.9 അത്രയും ആംബിയർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആർ എം എസ് വാല്യൂ ഓഫ് കറന്റ് ആണ്. ഇൻഡക്ടറിന്റെ കേസ് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ കറന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു വി ആർ എം എസ് ഡിവൈഡഡ് ബൈ എൽ ഒമേഗ എന്ന് എഴുതാം. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഒമേഗയ്ക്ക് പകരം 2π f കൊടുത്തു. 2π f എഫിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 50 ഹെർട്സ് ആണ്. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ എത്രയായിട്ട് കിട്ടും, 15.9 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എ 60 μF കപ്പാസിറ്റർ ഈസ് കണക്ടഡ് ടു 110 വോൾട്ട് 60 ഹെർട്സ് എ സി സപ്ലൈ. ഡിറ്റർമിൻ ദ ഐ ആർ എം എസ് വാല്യൂ ഇൻ ദ സർക്യൂട്ട്. നമുക്ക് ആർ എം എസ് വാല്യൂ ഓഫ് കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കപ്പാസിറ്റി സർക്യൂട്ട് ആണെന്നറിയാം. കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, സി ഇസ് ഈക്വൽ ടു 60 μF എന്ന് പറയുമ്പോൾ 10⁻⁶. ഇനി വോൾട്ടേജ് വി ആർ എം എസ് നമുക്ക് തന്നിട്ടുണ്ട്, വി ആർ എം എസ് ഇസ് ഈക്വൽ ടു 110 വോൾട്ട് ആണ് അല്ലെ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, 60 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ഐ ആർ എം എസ്, ഐ ആർ എം എസ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വി ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു വി ആർ എം എസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് കപ്പാസിറ്റർ സർക്യൂട്ട് ആണ്. അപ്പൊ കപ്പാസിറ്റി സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് അല്ലെ. അപ്പോ എന്തുവരും, എക്സ് സി എന്ന് പറയും അല്ലെ. കപ്പാസിറ്റി റിയാക്ടൻസ് ഈസ് എക്സ് സി, ദാറ്റ് ഈസ് 1 ബൈ C ω. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, 1 ബൈ C ω. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, വി ആർ എം എസ് ഇൻടു സി ഒമേഗ എന്ന് കിട്ടി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാലോ. വി ആർ എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 ആണ്. അപ്പോ 110 × C, സി എന്ന് പറയുന്ന 60 ആണ്. 60 × 10⁻⁶ ഇൻടു ഒമേഗ എന്ന് പറയുമ്പോ 2π f അല്ലെ. 2π f ദാറ്റ് ഇസ് ഈക്വൽ ടു 11 × 6 = 66 ആണ് അല്ലെ. 0 0 ഇട്ട് കൊടുത്തു. ഇൻടു 10⁻⁶ ഓക്കെ, ഇൻടു 2π × f ഇസ് ഈക്വൽ ടു 60 ഹെർട്സ് ആണ് തന്നിരിക്കുന്നത്. ഫ്രീക്വൻസി 60 ആണ്, 60 ഹെർട്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോ എത്രയായിട്ട് വരും അല്ലെ, സീറോസ് നമുക്ക് ഇതിനകത്ത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 10⁻² എത്ര വരും, -3. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എത്ര എഴുതാം, 66 × 12
പൈ ഇൻറ്റു 10^-3 എന്ന് എഴുതാം. ഓക്കെ, ഇനി 66 × 12 അല്ലെ, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. 66 × 12 നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 792 ആണ് അല്ലെ. ഇൻ പൈ ഉണ്ട്, ഇൻറ്റു 10^-3. ഓക്കെ, ഇനി നമുക്ക് 792 × പൈനെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കണം. ഇൻറ്റു 10^-3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോ 792 × 10^-3 ആണ് നമുക്ക് വരുന്നത്. ഇനി അതിനെ എന്ത് ചെയ്യാം, പൈയുടെ വാല്യൂ ഇട്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്തതെന്നുള്ള കേസ് മനസ്സിലായല്ലോ. VRMS/XC ആണ് ഇവിടെ കൊടുക്കേണ്ടത്. XC വാല്യൂ 1/C ω. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഡീൽ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 and 4 ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 കണ്ടിരുന്നു, അതിനകത്തൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ ഡീൽ ചെയ്ത് കപ്പാസിറ്റി സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പോ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 3 and 4, വാട്ട് ഈസ് ദ നെറ്റ് പവർ അബ്സോർബ്ഡ് ബൈ ഈ സർക്യൂട്ട് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ, എക്സ്പ്ലെയിൻ യുവർ ആൻസർ. നമുക്കറിയാം ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും കപ്പാസിറ്റി സർക്യൂട്ടിലെയും പവർ എങ്ങനെയാണ്, പവർ എത്രയായിരുന്നു, 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പവറിന്റെ ഇക്വേഷൻ പവർ P = ERMS IRMS cos φ അല്ലെ. ERMS IRMS cos φ ആണെന്ന് എഴുതുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കറിയാം ഇൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് φ = എത്ര വരും, 90° ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് EMF leads current by an angle 90° എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഫേസ് ആംഗിൾ 90 ആണ്. cos 90 is equal to എത്ര വരും, 0 ആണ്. അപ്പൊ എന്ത് വന്നു, ERMS IRMS cos 90. cos 90 is equal to 0, therefore power is equal to 0 അല്ലെ. ഇത് ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ കേസ് ആണെങ്കിൽ അടുത്ത എന്ത് വരും, കപ്പാസിറ്റി സർക്യൂട്ട് എടുക്കാം. കപ്പാസിറ്റി സർക്യൂട്ടിനാണെങ്കിൽ കറന്റ് ലീഡ്സ് EMF ബൈ ആൻ ആംഗിൾ 90°. അവിടെയും എത്ര തന്നെയാണ്, ഫേസ് ആംഗിൾ 90 ആണ്. ഫേസ് ആംഗിൾ 90 വന്നാൽ പവർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്യാം. അല്ലാണ്ട് നമുക്കറിയാം ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും കപ്പാസിറ്റി സർക്യൂട്ടിലും പവർ എങ്ങനെയാണ്, 0 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6, obtain the resonance frequency omega of a series LCR circuit with the L is equal to 2 Henry, capacitance 32 microfarad, resistance 10 ohm. What is the Q value in the circuit? അപ്പൊ നമുക്ക് രണ്ട് കേസ് കാണാനുണ്ട് റെസനൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. റെസനൻസ് ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്ക് അറിയാവുന്നതാണ് 1/√LC അല്ലെ. നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC ആണ്. 1/√L എന്ന് പറഞ്ഞാൽ 2 Henry തന്നിട്ടുണ്ട്. 2 Henry × കപ്പാസിറ്റൻസ് 32 μF, 32 × 10⁻⁶ അല്ലെ, അത്രയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം 1/√2 × 32 = 64 നീട്ടി 64 × 10⁻⁶ that is equal to 1/8 × 10⁻³ അല്ലെ. റൂട്ട് 64 എന്ന് പറയുന്നത് എത്ര വരും, 8 ആയിട്ട് വരും. 10⁻⁶ നമുക്ക് 10⁻³ എന്ന് പറഞ്ഞ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് 1000/8 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ കിട്ടാനായിട്ട് റെസനൻസ് കണ്ടീഷനിലെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് 1/√LC ആണ്. അപ്പൊ അതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ ക്യൂ വാല്യൂ ഇൻ ദ സർക്യൂട്ട്. ക്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ, ഷാർപ്നെസ് ഓഫ് റെസനൻസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ക്വാളിറ്റി ഫാക്ടർ അഥവാ ക്യൂ വാല്യൂ എന്ന് പറയുന്നത് XL/R റെസിസ്റ്റൻസ് ആണ്. that is equal to L ω/R. L നമുക്കറിയാം L = 2 Henry എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 2 × ഒമേഗ, ഒമേഗയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 1000/8 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1000/8 അല്ലെ, L × ഒമേഗ അത് കിട്ടി. ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്ന 10 ആണ്. ഓക്കെ,
അപ്പൊ ഇത്ര ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോൾവ് ചെയ്യുമ്പോൾ അല്ലെ, ഫോർ ഇവിടെ വന്നു, ടെൻ ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്തു, ഹൺഡ്രഡ് ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എത്ര വരും, 25 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്, ക്വാളിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു 25 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്വാളിറ്റി ഫാക്ടർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ ആൻസർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ. A charged 30 microfarad capacitor is connected to 27 millihenry inductor. What is the angular frequency of free oscillation in the circuit? Okay, appo namukivide LC oscillation aanu kaanunnathu alle, capacitor unde inductor unde, appo avade LC oscillator le oscillation de frequency etrayaano, free oscillation frequency etrayaano ariyendathu. ഓക്കെ, ഫ്രീ ഓസിലേഷൻ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചപ്പോ പറഞ്ഞതാണ് എഫ് ഇസ് ഈക്വൽ ടു 1/2 pi റൂട്ട് അല്ലെ, റൂട്ട് എൽ സി ആയിരുന്നു. ആംഗുലർ ഫ്രീ 2 pi ഇങ്ങോട്ട് വരുമ്പോ 2 pi f, 2 pi f ഇസ് ഈക്വൽ ടു 1/√LC അല്ലെ. അപ്പൊ ആംഗുലർ ഫ്രീക്വൻസി എന്താണ്, 2 pi f ആണ്. അപ്പൊ ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC. ഓക്കെ, അപ്പോ ദാറ്റ്സ് ഈക്വൽ ടു ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു 1/√ എൽ എത്രയായിരുന്നു, എൽ ഇസ് ഈക്വൽ ടു 27 ഇൻറ്റു 10⁻³ ഇൻറ്റു കപ്പാസിറ്ററിന്റെ കേസിൽ അല്ലെ, സി ഇസ് ഈക്വൽ ടു 30 microfarad, 30 × 10⁻⁴ ആണ്, അപ്പൊ 10⁻⁶. ഓക്കെ, അപ്പൊ 1 ÷√ 27 × 3 എന്ന് പറയുമ്പോ 81 അല്ലെ, 810 വരും, ഇൻറ്റു 10⁻⁻ എത്ര വരും, 9 എന്ന് വന്നു, 10⁻⁹. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു 81 എന്ന് പറയുമ്പോ റൂട്ട് ഓഫ് 81 ഇസ് ഈക്വൽ ടു 9 അല്ലെ. ഈ 10 ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ 10⁻⁸ ആവും, 10⁻⁸ റൂട്ടിന്റെ വെളിയിൽ എടുക്കുമ്പോ എത്ര വരും, 10⁻⁴ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 10⁻⁴ നമുക്ക് മേളിലേക്ക് എഴുതാം, അപ്പൊ എത്ര വരും, ഓക്കെ 10,000 ÷ 9. ഓക്കെ, ഇനി 10,000 ÷ 9 ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസിയുടെ വാല്യൂ ആവും. അപ്പോ ആംഗുലർ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എത്രയായിട്ടാ വരിക, 10,000 ÷ 9. ഓക്കെ, 10,000 ÷ 9 നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.1 × 10⁻³ അല്ലെ. ഇനി നമുക്കറിയാം ഒമേഗ, ഒമേഗയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 2⁻⁻¹. ഓക്കെ, ആംഗുലർ ഫ്രീക്വൻസി ആണ്, ഒമേഗ ഇസ് ഈക്വൽ ടു 1.1 × 10⁻³ 2⁻⁻¹ എന്ന് കിട്ടും. ഓക്കെ, I think these questions are clear for you. If you like this video, please subscribe and enable the bell button. Thank you.